അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്‌ലിസ് ഖബൂലാക്കട്ടെ. ദുആക്ക് ഇജാബത്തുള്ള മജാലിസുകളിൽ ഈ മജ്‌ലിസിനെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. ഇവിടെ എത്തിപ്പെട്ട എല്ലാവരുടെയും അധ്വാനങ്ങളെ അല്ലാഹു ഖബൂലാക്കട്ടെ. എത്തിപ്പെട്ട എല്ലാവർക്കും അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. സന്തോഷകരമായ ജീവിതവും മരണവും മരണാനന്തര ജീവിതവും നൽകി അനുഗ്രഹിക്കട്ടെ. അന്നുപോയ ദോഷങ്ങളൊക്കെയും ഞങ്ങൾക്കും മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾ നിന്റെ പാവപ്പെട്ട അടിമകളാണ്. അല്ലാ, യാതൊരു കഴിവുമില്ലാത്തവരാണ്. അല്ലാ, നിനക്ക് വഴിപ്പെട്ട് ജീവിക്കേണ്ടതിന് പകരം റഹ്മാനെ നിന്നിൽ നിന്ന് അകലാൻ കാരണമാകുന്ന വിധത്തിലുള്ള വാക്കുകളോ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളോ അത്തരത്തിലുള്ള ചിന്താഗതികളോ ഞങ്ങളിൽ നിന്ന് വന്നു പോയെങ്കിൽ ഖാലിഖായ ബാരിആയ മുസവ്വിറായ അല്ലാ, നീ ഞങ്ങൾക്ക് മാപ്പ് നൽകണേ. അല്ലാ, ദോഷം കൊണ്ട് മലീമസമായ കൽബുമായ കബറിലെത്തേണ്ടൊരവസ്ഥ ഈ കൂട്ടത്തിലാർക്കും വരുത്തരുതേ. അല്ലാ, ഞങ്ങളെ കുടുംബത്തിലാർക്കും വരുത്തരുതേ. അല്ലാ, ജല്ല ജലാലായ റബ്ബേ, ഞങ്ങളെ നിസ്കാരങ്ങൾ സ്വീകരിക്കണേ. അല്ലാ, ഞങ്ങളുടെ ഖുർആൻ പാരായണം സ്വീകരിക്കണമേ. അല്ലാ, ഞങ്ങൾ ചൊല്ലുന്ന അസ്കാറുകൾ കബൂലാക്കണേ. അല്ലാ, ഓതിയ യാസീനും ഇഖ്ലാസുകളൊക്കെയും നീ കബൂലാക്കണേ. അല്ലാ, ജല്ല ജലാലായ റബ്ബേ, ഞങ്ങൾ ചെയ്ത ഉംറകൾ നീ സ്വീകരിക്കണമേ. അല്ലാ, പ്രതീക്ഷയോടെ ഈ വർഷവും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഞങ്ങളുടെ കൂടെ ഉംറകൾ നിർവഹിച്ചവരുണ്ട്, സിയാറത്തിന് വന്നവരുണ്ട്. എല്ലാം കബൂലാക്കണേ. അല്ലാ, ജല്ല ജലാലായ റബ്ബേ, രോഗങ്ങളാണ് ഞങ്ങളിൽ പലരെയും അലട്ടുന്ന കാര്യമല്ലാ. ഏത് തരത്തിലുള്ള രോഗങ്ങളാണ് ഞങ്ങളിൽ ഓരോരുത്തരും അനുഭവിക്കുന്നതെന്ന് നിനക്കറിയുമല്ലോ. രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആർക്കൊക്കെ വേണ്ടി ഈ മജ്‌ലിസിൽ ദുആ ചെയ്യണേന്ന് പറഞ്ഞ് ഏൽപ്പിച്ചത് അല്ലാ. നിനക്കറിയുമല്ലോ നാഥാ, എല്ലാവിധ രോഗങ്ങളും നീ ശിഫയാക്കണേ റബ്ബേ. സലാമത്ത് നൽകണമേ അല്ലാ. കൂറ്റടപ്പും സംസാരത്തിന് പ്രയാസവുമാണ്. ഒരുപാട് മാസങ്ങളായി ഗുളിക കഴിക്കുന്നു. ഇനിയും അത് ശിഫയാകാതിരിക്കുകയാണെങ്കിൽ കഴുത്തിലുള്ള ഓരോ ഞരമ്പുകളും ഒന്ന് പ്രത്യേകം ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞിരിക്കുകയാ. ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. ഇടയ്ക്കിടെ ശക്തമായ തലവേദന വന്ന് പ്രയാസപ്പെടുകയാ. ഹെർണിയയുടെ അസുഖമാണ്. അല്ലാഹുവേ, കൈകടച്ചിലുകൊണ്ട് പ്രയാസപ്പെടുകയാണ്. പുണ്ണിന്റെ തകരാറുകൊണ്ട് വിഷമത്തിലാ. മകന് കേൾവി പറ്റേ കുറവാണ്. കാഴ്ചക്കുറവ് കൊണ്ട് പ്രയാസപ്പെടുകയാണ്. ഡെങ്കിപ്പനി ബാധിച്ച് വിഷമത്തിലാണ്. ഗർഭാശയത്തിൽ മുഴയാണ്, വയറ്റിൽ മുഴയാണ്, ബുദ്ധിമുട്ടിലാ. അല്ലാഹുവേ, 24 വയസ്സുള്ള ആങ്ങൾക്ക് ക്യാൻസർ ബാധിച്ച് ചികിത്സയിലാ. 3.5 വയസ്സും 9 വയസ്സുമൊക്കെയായ മകനും മകൾക്കുമൊക്കെ അപസ്മാര രോഗം കൊണ്ട് പ്രയാസപ്പെടുകയാ. 3 വയസ്സായ കുട്ടി തീരെ സംസാരിക്കുന്നില്ല, വിഷമത്തിലാണ്. ജല്ല ജലാലായ അല്ലാ, ബ്ലീഡിംഗ് കൊണ്ടുള്ള അസുഖം കൊണ്ട് പ്രയാസത്തിലാ. ഇങ്ങനെ ഏതെല്ലാം പ്രയാസങ്ങളാണ്, ബുദ്ധിമുട്ടുകളാണ്, അസ്വസ്ഥതകളാണ് പലരെയും അലട്ടുന്നത്. ആ വിഷയങ്ങൾ പറഞ്ഞ് പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ. രാജാതി രാജനായ മലിക്കുൽ ജബ്ബാറായ ഇലാഹായ അല്ലാ,
ഈ മുഅ്മിനീങ്ങൾ അല്ലാഹുവേ അശറത്തുൽ മുബശ്ശിരീങ്ങളുടെ പേരിൽ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ആ മഹാന്മാരുടെ പേരിൽ യാസീനോതി വന്നവരാ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്ത് വന്നവരാണ് അല്ലാഹ്. അതുകൊണ്ട് ആ മഹാന്മാരുടെ പറക്കത്ത് കൊണ്ട് ഓതിയ വിശുദ്ധ ഖുർആന്റെ ഫലം കൊണ്ട് തേടുകയാ. ഈ ആമീൻ കബൂലാക്കണേ അല്ലാഹ്, എല്ലാവിധ രോഗങ്ങളും ശിഫയാക്കണേ അല്ലാഹ്, മക്കളില്ലാത്ത സങ്കടം പറഞ്ഞതു ആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ, ഒരു വീടാവാതെ പ്രയാസത്തിലാണെന്ന് പറഞ്ഞതു ആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ, മക്കളുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ വിഷമിച്ചതു ആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ, മക്കൾക്ക് ജോലിയില്ല, ഭർത്താവിന് ജോലിയില്ല, ജോലിയുടെ കാര്യമൊന്ന് റാഹത്താകണം ആ വിഷയം പറഞ്ഞതു ആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ, വിദേശത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നവരുടെ കാര്യത്തിൽ എല്ലാം അല്ലാഹുവേ നിന്നെ ഏൽപ്പിക്കുകയാണ് റബ്ബേ, നീ റാഹത്തിലാക്കണേ അല്ലാഹ്. എല്ലാവിധ വിഷമങ്ങളും തീർത്ത് സലാമത്ത് നൽകണമേ അല്ലാ. വിവാഹ കാര്യം ശരിയാവാത്ത സങ്കടം പറഞ്ഞതു ആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു, പേരമകൾ വിവാഹത്തിന് കൂട്ടാക്കുന്നില്ല, അവൾക്ക് വിവാഹത്തോട് താല്പര്യമില്ല, വിഷമത്തിലാണ്, വല്ലാത്ത ദുസ്സ്വഭാവം കാണിക്കുകയാ. ആ വിഷയം പറഞ്ഞതു ആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. റബ്ബേ ഇനി ഞങ്ങൾ മറന്നാലും ആരൊക്കെ എന്തൊക്കെ വിഷയത്തിനാണ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചതെന്ന് നിനക്കറിയുമല്ലോ, ഈ മജ്‌ലിസിൽ വന്ന് ദുആ ചെയ്യാൻ ഏൽപ്പിക്കുന്നത് അങ്ങേയറ്റത്ത പ്രതീക്ഷയോടുകൂടെ തന്നെയാ. ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചത് തന്നനാഥാ, ഇനിയും നിന്നോട് ഞങ്ങൾ താണുകേണ് തേടുകയാ. എല്ലാ ഉദ്ദേശങ്ങളും നിറവേറ്റണമേ അല്ലാ, എല്ലാവിധ പ്രയാസങ്ങളും തീർത്തു തരണമേ അല്ലാ. പ്രത്യേകിച്ചിതാ ഞങ്ങളുടെ മക്കൾക്കൊക്കെ പരീക്ഷകൾ ആസന്നമാവുകയാണ്, SSLC പരീക്ഷയും +2 പരീക്ഷയുമൊക്കെ നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും നൽകണമേ അല്ലാ. പരീക്ഷകളിലൊക്കെ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. അല്ലാഹുവേ മരണപ്പെട്ട ഒരുപാട് സഹോദരീ സഹോദരങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രത്യേകമായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു അല്ലാ. അവരുടെ പേര് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് നാഥാ, ഖബറവർക്ക് സന്തോഷമാക്കണേ അല്ലാ, എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും നീ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റബ്ബേ. മരണപ്പെട്ടവർക്ക് ഖബർ വെളിച്ചമാക്കണേ അല്ലാ. ഞങ്ങൾക്കോ അവർക്കോ നീ നരകം വിധിച്ചിട്ടുണ്ടെങ്കിൽ യാ റബ്ബിയാ അല്ലാ, ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ റബ്ബേ. സിറാത്ത് പാലത്തിൽ ഒരു പരാജയം വിധിക്കരുതേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് ഫലല് കൊണ്ട് ഫിർദൗസ് നൽകണേ അല്ലാ. അതിനുള്ള കാരണമായി ഈ ആമീൻ കബൂലാക്കണേ അല്ലാ. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ കുല്ലി ശൈത്വാനിൻ വഹാമ്മ വമിൻ കുല്ലി ഐനിൻ ലാമ്മ. أعوذ بكلمات الله التامات من كل ومن كل عين لامة ربنا عليك توكلنا وإليك
നിഅമൽ മൗല വ നിഅമൻ നസീർ അർഹമർ റാഹിമീൻ സല്ലല്ലാഹു സല്ലമ അലാ ഖൈരി ഖൽഖിഹി സയ്യിദനാ മുഹമ്മദ്. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ മുഅ്മിനാത്തുകളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ ഉംറ കഴിഞ്ഞു ഇന്നലെ എത്തി ഇന്ന് ഇങ്ങനെ ഒരിക്കൽ കൂടി റബ്ബിൻ്റെ കലാമിൻ്റെ പേരിൽ സന്തോഷത്തോടെ ഒത്തുചേരാൻ അള്ളാഹു നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. അള്ളാഹു ഇത് കബൂലാക്കട്ടെ. സൂറത്തുൽ ഇഖ്ലാസാണ് നമ്മൾ വിശദീകരിച്ചു വരുന്ന സൂറത്ത്. ഞാൻ നിങ്ങളോട് കഴിഞ്ഞ അവസാനത്തെ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തിയിരുന്നു, അടുത്ത മജ്ലിസിൽ വരുമ്പോൾ നിങ്ങൾ 11 യാസീൻ ഓതണം. 10 യാസീൻ സ്വർഗം കൊണ്ട് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സന്തോഷവാർത്ത അറിയിച്ച സഹാബിമാരുടെ പേരിലും ഒരു യാസീൻ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലും. അല്ലാഹു അതൊക്കെയും സ്വീകരിക്കുമാറാവട്ടെ. അതോടൊപ്പം ഓരോരുത്തരുടെ പേരിലും 30 തവണ സൂറത്തുൽ ഇഖ്ലാസും ഓതാൻ പറഞ്ഞിരുന്നു. ഓതിയോ? അതൊക്കെ ഓതിയിരുന്നോ? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വീകരിക്കുമാറാവട്ടെ. സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിച്ച ആ മഹാന്മാരുടെ പേരിൽ അതോതിയതിൻ്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗീയ വഴികളിലൂടെ സഞ്ചരിച്ച് അല്ലാഹുവിൻ്റെ സ്വർഗത്തിലെത്തിപ്പെടാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. അതിനുള്ള എല്ലാ സൗഭാഗ്യവും അല്ലാഹു നൽകട്ടെ. ആരൊക്കെയായിരുന്നു ആ മഹാരഥന്മാർ? സുമ്മല്ലീല അന്നബി ബക്കരിം വ അന്നുമരി വ അന്നലിയും വ ഉസ്മാന ദിൽ കറമി മൗലായ സല്ലി വസാ. സഈദിൻ സഈദിൻ സുബൈറിൻ തൽഹത്തിൻ വാബി ഉബൈദത്തിൻ വബ്നി ഔഫിൻ നാശീരിൽ കറമി മൗലായ. ഇലാഹായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഓരോരുത്തരും ഓതിയത് ഇതാ ഈ മഹാരഥന്മാരിലേക്ക് ഞങ്ങൾ ഹദിയ ചെയ്യുകയാണ്. അതവരുടെ ഹളറത്തിലേക്ക്, മുത്തുനബി ഉൾപ്പെടെയുള്ള ഈ മഹാരഥന്മാരുടെ ഹളറത്തിലേക്ക് നീ ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണമേ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. ഇത്തരത്തിലുള്ള മഹാന്മാരുമായുള്ള ബന്ധം നമ്മളെ വലിയ നിലവാരത്തിലെത്തിക്കും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. പ്രത്യേകിച്ച് ഈ മാസം റബീഉൽ ആഖറാണ്. റബീഉൽ അവ്വൽ കഴിഞ്ഞു, മുത്തുനബിയുടെ മാസം കഴിഞ്ഞു. ഈ മാസം റബീഉൽ ആഖറാൻ. മുഅ്മിനെ മുഅ്മിനെ, ഈ റബീഉൽ ആഖിറിലും നമ്മൾ ചില മഹാരഥന്മാരെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. ചില മഹാന്മാരെ ഓർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അതിലൊന്നാമത്തേത് മഹാനായ കുത്തുബുൽ ഖതാബ് അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അല്ലാഹു ആ മഹാന്റെ ബറക്കത്ത് കൊണ്ട് നമുക്കെല്ലാ രക്ഷയും നൽകട്ടെ, എല്ലാ തുണയും സലാമത്തും അല്ലാഹു നൽകട്ടെ.
അതുപോലെ മുമ്മിനെ ഈ റബിയുല്ലാഹറിലാണ് വഫാത്തായത്. മഹാനായ റയീസുൽ മുഹഖിഖീൻ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, മഹാനായ ഷംസുൽ ഉലമാ ഷൈഖുനായി കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർകദ, മഹാനായ ഷൈഖുന കൂട്ടുമലാട്ടി അമ്മപ്പ മുസ്ലിയാർ, ഒരു പുരുഷായുസ് മുഴുവനും ഇലാഹായ റബ്ബിന് വേണ്ടി സമർപ്പണം നടത്തിയ, ദീനി ദഅ്‌വത്തിന്റെ മേഖലയിൽ കഠിനാധ്വാനം ചെയ്ത മഹാരഥന്മാരാണിവർ. ഇവരെ ഓർക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അവരുടെ പേരിൽ ഖുർആൻ പാരായണം ചെയ്ത് ദുആ ചെയ്യണം. അല്ലാഹു നമുക്ക് അവരെ കൊണ്ട് വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അഷ്ഷേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലേ? ഉത്സവനെ വലിയ മഹാനാ, ഔലിയാക്കളിൽ ഏറ്റവും വലിയ മഹാനാ. തബക്കുൽ തബില്ലിദിനി മിൻ മൗലാക മുതമീറാ കദമി അലാ റഖബാ ദില്ലൗലിയാ ഇതുറാ മൗലായ സല്ലി വസാ ലിംദായിമൻ നബദാ. ആരാണ് ആരാണ് അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീദ്? ലോകത്ത് ഔലിയാക്കളുടെ നേതാവാണ്, ഔലിയാക്കളിൽ ഏറ്റവും വലിയ മഹാനാ. തബ്ഖുൽ തബില്ലിദിനി മിൻ മൗലാക മുതമീറാ, ഓ പ്രിയപ്പെട്ട ശൈഖവർഗളെ, നിങ്ങൾ തന്നെ അല്ലാഹുവിന്റെ സമ്മത പ്രകാരം നിങ്ങൾ പറഞ്ഞല്ലോ, കദമി അലാ റഖബാ ദില്ലൗലിയാ ഇതുറാ, ലോകത്തുള്ള മുഴുവൻ ഔലിയാക്കളുടെയും മുകളിലാണ് ഞാൻ, അവരെല്ലാവരും എൻ്റെ കീഴിലാണ്. അത് അല്ലാഹുവിന്റെ സമ്മതത്തോടുകൂടെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിങ്ങൾ പറഞ്ഞതാണ്. ആ നിലയിൽ കുത്തുബുൽ അഖ്താബ് സർവ കുത്തുബുകളുടെയും നേതാവായി അല്ലാഹു തെരഞ്ഞെടുത്ത മഹാനാണ്. ആ മഹാനുമായി ബന്ധം സ്ഥാപിച്ചോളൂ മുമ്മിനെ, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയത്തിന്റെ നിദാനമാകും മുമ്മിനെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. എന്താണ് നിങ്ങൾ വിചാരിച്ചത്? എല്ലാ അർത്ഥത്തിലും മുത്തുനബിയിലേക്ക് ചെന്നെത്തുന്ന മഹാനാണ്. പഠിച്ചോ, തൗഫീഖ് തരട്ടെ. ഉമ്മ വഴി മുത്തുനബിയുടെ പരമ്പരയാണ്, ഉപ്പ വഴി മുത്തുനബിയുടെ പരമ്പരയാണ്. അംതൽ ഹുസൈനിയ വൽ ഹസനിയ കുംതമാ ആബവ ഉമ്മൻ ശരി ഫൈനി കദിജ്തമാ മൗലായ സല്ലി വസാ. അന്തൽ ഹുസൈനിയ വൽ ഹസനിയ കുംതമാ, നിങ്ങൾ ഹുസൈനിയാണ്, നിങ്ങൾ ഹസനിയാണ്, നിങ്ങളുടെ ഉമ്മ ബഹുമാനപ്പെട്ട ഉമ്മുൽ ഖൈർ ഫാത്തിമ റളിയല്ലാഹു അൻഹ, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ഉമ്മ ഹബീബായ നബിയുടെ മകൻ, മകള് ഫാത്തിമ ബീവിയുടെ പൊന്നോമന പുത്രൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാണ്. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ ബാപ്പ അബൂ സ്വാലിഹ് മൂസ, അബൂ സ്വാലിഹ് മൂസ എന്നവർ ഹസൻ റളിയല്ലാഹു അൻഹുവിന്റെ പരമ്പരയിലാ. രണ്ടു വഴിക്കും മുത്തുനബിയിലേക്ക് ചെന്നെത്തുന്ന മഹാനാണ്. അഹ്ലു ബൈത്തിൽ പ്രധാനപ്പെട്ട കണ്ണിയാണ്. അല്ലാഹ് ആത്മീയ ബന്ധം നല്ല നിലയിൽ തുടരാൻ, നിലനിർത്താൻ, സ്ഥാപിക്കാൻ ഞങ്ങൾക്കൊക്കെയും നീ തൗഫീഖ് നൽകണമേ അല്ലാഹ്. ബാപ്പയും വലിയ മഹാനാണ്, ഉമ്മയും വലിയ മഹദിയാണ്. ഏയ്, ബാപ്പയുടെ പേര് അബൂ, കേൾക്കണില്ലേ, അബൂ സ്വാലിഹ് മൂസ എന്നാണ് ബാപ്പയുടെ പേര്. ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ ഫാത്തിമ എന്നാണ്.
മഹാന്മാരായിരുന്നു, മഹദിയായിരുന്നു. അവരൊക്കെ ആ ജീവിത വിശുദ്ധി പൂർണ്ണമായും കാത്തു സൂക്ഷിച്ചതുകൊണ്ട് ഈ അർത്ഥത്തിൽ എല്ലാ ഉയർച്ചയും അല്ലാഹു നൽകി. പടച്ചോനെ റബ്ബെ, നമുക്കും നമ്മുടെ മക്കൾക്ക് വേണ്ടി ജീവിത വിശുദ്ധി കാഴ്ചവെക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ചെറിയ പ്രായം മുതൽ തന്നെ വലിയ അത്ഭുതങ്ങൾ കാണിച്ച മഹാനാണ് അശ്ശേഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എന്നാണ് പ്രസവിക്കപ്പെട്ടതെന്നറിയോ? ولد في اول ليله من رمضان سنه 70 و400 ഹിജ്റ 470 ഒരു റമളാനിലെ ആദ്യത്തെ രാവിലാണ് ഭൂമിയിലേക്ക് പിറന്ന് വീണത് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജിലാനി. റമളാന്റെ ആദ്യത്തെ രാവിൽ പഠിച്ചോന് പിറ്റേന്ന് ആ കുട്ടി ഉമ്മയുടെ മുല കുടിച്ചിട്ടില്ല, പാല് കുടിച്ചിട്ടില്ല. മുതലായ റമളാനിൽ മുഫദ നാളിലും മുല്ല കൂടിക്കും കാലം മുലനെ തോടാത്തോവാർ. മുതലായ റമളാനിൽ മുഫദ നാളിലും മുല കൂടിക്കും കാലം മുലനെ തോടാത്തോവാർ. സുബ്ഹി മുതൽ മഗ്രിബ് വരെ പ്രസവിക്കപ്പെട്ട ആ മാസത്തിൽ തന്നെ ആ കുഞ്ഞ് റമളാനിൽ എന്ത് ചെയ്തിട്ടില്ല? മുലടിച്ചിട്ടില്ല, പാല് കുടിച്ചിട്ടില്ല. അള്ളാഹു തെരഞ്ഞെടുത്ത മഹാനാണ്, വലിയ പദവിയുള്ള മഹാനാണ്, പല രഹസ്യങ്ങളുടെയും ചുരുൾ അള്ളാഹു തുറന്നുകൊടുത്ത മഹാനാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുമ്മിനെ, അവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് പിശാചിൽ നിന്ന് രക്ഷക്കുള്ള വഴിയാണ്, അധർമ്മങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴിയാണ്, ഖൈറിലേക്ക് എത്തിപ്പെടാനുള്ള വഴിയാ. ഇലാഹായ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ശരീകരിക്കുകയാണെങ്കിൽ ഒരുപാട് സമയം വേണ്ടി വരും. നമുക്കാവട്ടെ ഇന്ന് മജ്ലിസുന്നൂറ് ചൊല്ലി ദുആ ചെയ്യാനുണ്ട് അല്ലേ? നമ്മൾ പറഞ്ഞില്ലേ ഒരു മജ്ലിസുന്നൂറ് ചൊല്ലി വരണം, അടുത്ത മജ്ലിസിൽ നമുക്ക് ആ മജ്ലിസുന്നൂറ് ചൊല്ലി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നില്ലേ? അല്ലാഹുവേ അത് നമ്മുടെ എല്ലാവിധ ഖൈറിനും വിജയത്തിനുള്ളൊരു വഴിയാണ്, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ചുരുക്കത്തിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? റബ്ബിയുൽ ആഖിറല്ല നമ്മളുള്ളത്, മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ ആ മഹാനുഭാവന്റെ ഒരു മൗലീദ് പാരായണം ചെയ്തു വരണം അടുത്ത ക്ലാസ്സിന്. മുഹിയുദ്ദീൻ മൗലീദ് ഇത് കേട്ടോ മുഹിയുദ്ദീൻ മൗലീദ് പാരായണം ചെയ്യണം. അതുപോലെ മുഹിയുദ്ദീൻ മാല എന്താന്നാ നിങ്ങൾ വിചാരിച്ചത്? മുമ്മിനെ, അതൊന്നും ചെറിയ സംഗതിയല്ല കേട്ടോ. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നമുക്ക് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാനുള്ള തൗഫീക്ക് നമുക്ക് നൽകട്ടെ. അതൊക്കെ വലിയ സംഗതികളാ. മുഹിയുദ്ദീൻ മാല എന്നതൊക്കെ ജീവിതത്തിലെ വലിയ വിജയത്തിന് കാരണമാകും. അല്ലാ തീരി ഫേരും തുതിയും സലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത ബേദാംബർ ആലം മുടയവൻ ഏകല്ലാരുളാലേ ആയ മുഹമ്മദ വർഗീള ആണോവാർ. എന്താണ് റബ്ബേ അതിൻ്റെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അതൊക്കെ നമ്മളെ നാട്ടിൽ നിന്ന് നാട് നീങ്ങിപ്പോയി. പകരം ക്യാൻസറും ടെൻഷനും കുടുംബകലഹങ്ങളും പ്രതിസന്ധികളും വർദ്ധിച്ചു വന്നു. അല്ലാഹു കാക്കട്ടെ. അതിലുള്ള ഓരോ വരികളും വലിയ വലിയ തത്വങ്ങളാണ് പറയുന്നത്. ഏതെങ്കിലും വരിയെടുത്ത് ഏതെങ്കിലും അർത്ഥം വെച്ച് അതിനെയൊക്കെ പരിഹസിക്കുന്നതും കളിയാക്കുന്നതും നാശത്തിന് കാരണമാകും. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാക്കട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ മറക്കണ്ട, ഇത് ഞാൻ ഗൗരവത്തിൽ തന്നെയാണ് പറയുന്നത്. ഒരു മുഹിയുദ്ദീൻ മൗലീദ് ചൊല്ലി വരണം, മുഹിയുദ്ദീൻ മാല പാടി വരണം. അതോടൊപ്പം നിയ്യത്ത് ചെയ്തേക്ക് ഇൻഷാ അല്ലാ മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിൽ ഒരു ഖത്മ് ഇൻഷാ അല്ലാ. അത് മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ പേരിലും അതോടൊപ്പം കണ്ണിയത്ത് ഉസ്താദ് ഷംസുൽ ഉലമ കൂട്ടുമല ബാപ്പു മുസ്ലിയാർ ഒരൊക്കെ
അടക്ക മഹാന്മാരാണ്. അള്ളാന്റെ അടുക്കൽ കബൂലിയത്ത് കിട്ടി എന്നതിന് തെളിവുകളുള്ള മഹാരഥന്മാരാണ്. അവരൊക്കെ മുറുകെ പിടിക്കുന്നത് നമ്മളെ ജീവിത വെളിച്ചമായി കിട്ടാനാണ്, സന്തോഷമായി കിട്ടാനാണ്, അങ്ങനെ പരലോകവും രക്ഷപ്പെട്ട് കിട്ടാനാ. ഇൻഷാ അള്ളാ ഇതൊക്കെ നിങ്ങൾ ചെയ്തു വരണം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്രത്യേക പ്രാർത്ഥന നടത്തേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ ആ മജ്ലിസിനോട് ചൊല്ലാമെന്ന് പറഞ്ഞിരുന്നു, എല്ലാവരും ഒന്ന് ആത്മാർത്ഥമായിട്ട് അതിൽ പങ്കെടുക്കുക. ആ അസ്ഹാബുൽ ബദറിൻ്റെ സാന്നിധ്യം അവരുണ്ടാവണം. കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഞങ്ങൾ സംഘം, ഉംറ സംഘം പരിശുദ്ധമായ ബദറിലെത്തിയത്. അൽഹംദുലില്ലാഹ്, അള്ളാഹു ഞങ്ങൾക്ക് വലിയ സഹായം ചെയ്തു തന്നു. ആ ബദറിൽ രണാങ്കള ഭൂമിയിൽ ഇറങ്ങി നിന്ന് മജ്ലിസുന്നൂറ് ചൊല്ലാനുള്ളൊരു സൗഭാഗ്യം കിട്ടി. ഞങ്ങളെല്ലാവരും കൂട്ടമായി അത് ചൊല്ലി. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയവർ ഈ കൂട്ടത്തിലുണ്ടാകും. എല്ലാവരുടേതും അള്ളാഹു കബൂലാക്കട്ടെ. ഇതൊക്കെ ആ മരണസമയത്ത് ബദരീങ്ങൾ നമ്മളെ ചുറ്റും നിന്നിട്ട് ഷെയ്ത്താൻ നമ്മളടുത്തേക്ക് ഒരു നിലക്കും അടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായി പടച്ച റബ്ബ് കബൂലാക്കി തരട്ടെ. അത്രേ ഉള്ളൂ നമ്മളെ ലക്ഷ്യം. നല്ല ഈമാനോടെ ആ സ്വർഗം കണ്ട് ജീവിത വിജയം ഉറപ്പിച്ച് സ്വർഗത്തിലേക്കെന്ന് ഉറപ്പോടെ മരിച്ചു കിട്ടണം. അതിനാവശ്യമായ ഇൽമ് നമുക്ക് മതി, അതിനാവശ്യമായ തഖ്‌വ നമുക്ക് വേണം, അതിനാവശ്യമായ മുൻകരുതൽ നമുക്ക് വേണം. അതിനാണ് പ്രിയപ്പെട്ട മുഅ്മിനെ ഇത്തരം കാര്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. ഇത് ഗൗരവത്തിൽ തന്നെ നിങ്ങൾ കണക്കിലെടുക്കണം. ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ അയൽവാസികൾ, അവർക്കൊക്കെ നിങ്ങളിൽ നിന്ന് ഇതിൻ്റെ വെളിച്ചം കിട്ടണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ആ വിഷയം നിങ്ങൾ പറഞ്ഞ് അവരെയൊക്കെ ഈ നന്മയോടടുപ്പിക്കണം. അതിൻ്റെ ഒരു ഖൈർ തീർച്ചയായും നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖ് തങ്ങൾ, ഷംസുൽ ഉലമ, കണ്ണിയത്ത് ഉസ്താദ്, കൊട്ടുമല ബാപ്പ മുസ്ലിയാർ, അവരുടെ പേരിലൊക്കെ നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അള്ളാഹ് നിങ്ങളൊരു ഖത്മ് പരമാവധി ഓതി തീർക്കണം. അതുകൊണ്ടൊക്കെ നിങ്ങൾക്ക് വലിയ ഖൈർ കിട്ടും ഇൻഷാ അള്ളാഹ്. അള്ളാഹു തൗഫീക്ക് തരട്ടെ, അള്ളാഹു തൗഫീക്ക് തരട്ടെ. നമ്മൾ മജ്ലിസിന്നൂറിലേക്ക് പ്രവേശിക്കുകയാണ്. നല്ല ഇഹ്ലാറുന്നിയ മനസ്സാന്നിധ്യത്തോടുകൂടെ നിങ്ങളൊക്കെ ഇതിൽ പങ്കാളികളാകണം. പടച്ചോൻ കബൂലാക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബദഉ ബിസ്മിൽ വാഹിദി ഹംദല്ലഹു ബിൽ ആബിദി സല്ലല്ല മുഹമ്മദി വൽ ആലി വസലമുല്ലാ. ലാ ഇലാഹ അദ്ഊക യാ മൗലാലനാ ബി അഹ്ലി ബദറിൻ ബദറുനാ മുഹമ്മദുൻ നബിയുനാ സല്ലി അലൈഹി യാ അല്ലാഹ്. ലാ ഇലാഹ അബൂബക്കരിൻ ഉമറോ ഉസ്മാനു സുമ്മാ ഹൈദറോ നസ്ലുൽ ലിഔഫിൻ അമീറോ വാത്വൽഹത ബ്നു ഉബൈദില്ലാ അലിഫൻ സുബൈറുൻ യുബ്രിഓ സഅദുൻ സഈദുൻ ഖാനിഓ അസ്അദു ഇമ്രാനു വഓ ബൈയുൻ നബിയുൻ അബ്ദുല്ലാ. ലാ ഇലാഹ ഔസുൻ നബുൽ മഖ്ഷീവ ഓ നൈസുന്നിയാസുന്യസ്
ഹുബൈബുൻ അംറുൻ ഉബൈദുൻ ഹാതിബു ബുജൈറു വഹബുൻ സായിബുൻ ആബൂ ഹബീബിൻ അബ്ദുല്ലാ ലാ ഇലാഹ ബാറാഉ ഹബ്ബാബുൻ നബു ഹബ്ബാ വസഅദുൻ മുസ്അബു ബഹാസുഹും വമുഅത്തിബു തമീമുഹും വമുറാറത്തുൻ ആബൂ ഖതാദത ഉത്ബതു തമീമുനാ വഉമാറത്തുൻ വഉത്ബതു ബ്നു അബ്ദില്ലാ ലാ ഇലാഹ തമീമുഹും വഉബാദത്തുൻ വമുഅത്തിബുൻ നുക്കാശത്തുൻ താജം ഖതാദത്തു ഉഖബതു ആബുൽ സിറമ തഅബ്ദുല്ലാ സഅലബതു വൽ ഹാരിസു വാസാബിതു വൽ ഹാരിസു സഖഫുൻ ഉമൈറുൻ ഹാരിസു ആബുൽ ഹൈസമ അബ്ദുല്ലാ ലാ ഇലാഹ ഇലാഹി അന്ത മഖ്സൂദി ഇലാഹി അന്ത മഖ്സൂദി വസല്ലമ റബ്ബുന ആല റസൂലി നബീന മുഹമ്മദിൻ ഹബീബിന ഫകുല്ലനായ റബ്ബന സലബതും വൽ ഹാരിസു ഹാരിസതും വൽ ഹാരിസു സാബിതുഹും വൽ ഹാരിസു ആബുല്ലി മർസദ അബ്ദുല്ലാ സല്ലാ വസല്ലമ റബ്ബുന ജബ്റും വമിദ്ലാജും വജുബൈറുൻ ഉമൈറുൻ യുഫ്രിജു ജബ്ബാറുഹും അംറുൻ നുജു സഅദുൻ ഉബൈദുൻ അബ്ദുല്ലാ സല്ലാ വസല്ലമ ജാബീറുഹും സഅദുൻ റുജു ആബൂതു ജാന തർതജു ജൂദൻ ഹറാമുൻ ഫർജു ശരീഅത ബിനി അബ്ദില്ലാ ഹംസതു ഹാരിസു വഹു ബാബുൻ ഹബീബുൻ മിസ്തഹു ഹാതിബുൻ സാബിതുഹു സൈനുൻ സുഹൈലുൻ അബ്ദുല്ലാ വസല്ലമ
ഹംസത്തു ഹാരിസും വഹു റൈസും വഹാരിസും ദുഹു ഹാരിസുഹും അംറുൻ സുഹു അങ്കുല്ലിഹിം റിളവാനുള്ളാ ഖല്ലാദു ഖാലിദും വഹു ബൈബു സുബൈഹുഹും മഹു ഖല്ലാദുനാ അംറും വഹു റൈമുൻ സുലൈമുൻ അബ്ദുള്ളാ ഖവ്വാതു ഖാരിജത്തും വഹു ലൈദുൻ ഖലീഫത്തുൻ സുഹു ഖബ്ബാബു ഖാരിജത്തുൻ റുഹു അങ്കുല്ലിഹിം റിളവാനുള്ളാ ദുല്ലി ഉബൈദുൻ മഅബദുൻ സൈദുൻ സിയാദുൻ മർസദുൻ ദുകൈനു സഅദുൻ ഖാലിദുൻ ആബു ഖുസൈമത്ത് അബ്ദുള്ളാ വസല്ലമ. ദാഉൽ ഉസാത്തി മുഹമ്മദു സഅദു യസീദുൽ മഅബദു ദുല്ലി ഹുനൈസുൻ റാഷിദു അൻ കുല്ലിഹിം റിളവാനുല്ലാ ദക്വാനുനാ വ മുഅവ്വിദുൻ വ മുജല്ലറു വ മുഅവ്വിദു ദഹബി മുആദുൻ ആഇദു ആബു ഹുദൈഫത അബ്ദുല്ലാ വസല്ലമ. ഇലാഹി അന്ത മഖ്സൂദി ഇലാഹി അന്ത മഖ്സൂദി ഇളവാനു റബ്ബിയങ്കുമു യാ അഹ്ല ബദരിം മിങ്കുമു നർജൂ നജാതൻ നുക്റമു കൂനൂ ലനാ യാ ഹൂദനാ ദുഹ്രി വ മസ്ഊദു വലു ഇൽമി യസീദുൽ ലാഇദു ദംബൻ ഉബൈദു യുങ്കിദു അൻ കുല്ലിഹിം റിളവാനുല്ലാ റബീഉനാ വൽ അമീറു ആമിർ ഉമൈറുൻ മഅമറു റാഫിഉഹും വൽ മുൻദിറു ആബുൽ മുൻദിറ അബ്ദുല്ലാ റിളവാനു റബ്ബി. റുഹൈലത്തും വ മുഹററു വരിഫാഅത്തും വൽ മുൽഹിറു റബീഅത്തും വൽ മുൻദിറു അൻ കുല്ലിഹിം റിളവാനുല്ലാ സൈദുൻ സിയാദുൻ മുഹരിദു ഹാരിസ് വ മസ്ഊദുൻ ജുസു സൈദുൻ അബു ഖൈസ് ഗുസു സൈദുൻ മുആദുൻ അബ്ദുല്ലാ. സൈദുൻ അബു ദാവൂദു ഹൂദൻ സിയാദുൻ യുബ്രിസു സൈദുൻ യസീദുൽ മുഹരിസു അൻ കുല്ലിഹിം റിളവാനുല്ലാ സഹ്ലുൻ ബഷീറുൻ സുമ്മസു ബൈഉൻ സുലൈമുൻ നാനസു സഅദുൻ അബുൽ യസരി വസു ഹൈലുൻ സുലൈമുൻ അബ്ദുല്ലാ റിളവാനു റബ്ബി.
സഅദുൻ നിയാസുൻ നഖ്നസു അബ്സും വസല്ലമത ബസ്ബസു സഹലും വഔസുൽ ഫാരിസു അൻകുല്ലിഹിം റിളവാനുല്ലാ ശരീകുൻ അൽഖൈറാശുഷ വാദുശ്ശിമാലൈനിൽ ഖിഷ ശമ്മാസു ഖീദാശുൻ യുഷ ആമിറ ശുജാഉൻ അബ്ദുല്ലാ رِضْوَانُ رَبِّي ശംസി അബൂ കബ്ശ ഫഷ യസീദു ഖല്ലാദുൻ നഷ ഷാഹി അബൂ സബ്ര മഷ അൻകുല്ലിഹിം റിളവാനുല്ലാ സഫ്വാനു അബ്ബാദു വസു ഹൈബുൻ അബൂ ഹസനിൻ ഖുസു സൻസായിബുൻ യസീദു സു ബൈഹുൻ സലാമതു അബ്ദുല്ലാ رِضْوَانُ رَبِّي إلهي أنت مقصودي ورضاك مطلوبي إلهي ഇലാഹി അന്ത മഖ്സൂദി എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും ബദിരീങ്ങളെ ബറകത്തിനാൽ എമ്മെ കാക്കണം യാ റബ്ബനാ സാഫിൻ അബുൽ അവരിസു യോദൻ അദിയു യുഖ്ലിസു സൈഫിയുഹുമുൽ മുഹ്രിസു അൻകുല്ലിഹിം റിളവാനുല്ലാ ലഹാക്കുഹും അംറുൻ ദില നല്ലറുൻ ഇയാലുൻ ആരില ലഹാക്കു ആമീറുൻ ദില വാജാബിറുബ്നു അബ്ദില്ല എല്ലാ ബലാലും ആഫത്തും എടങ്ങേറുകൾ മുസീബത്തും തുറവ വഹാരിസത്തും ബിതു ഹോരിന്നതിയത്തുൻ ഹുതു തഅനൻ ഉമൈറു യുസ്ഖിതു അൻകുല്ലിഹിം റിളവാനുല്ലാ ലുഹൈറു ഹാരിസത്തുൻ തല ഹറ ആമിറുൻ മുൻദിറു ലല്ല ലഹ്റൻ മുആദുൻ ഹാഫില ആബൂ സലീത്തിൻ അബ്ദുല്ലാ ഭദ്രീങ്ങളെ ബറകത്തിനാൽ ലില്ലി അബൂ അയ്യോ ബല ഹറ ആമിറ നാസിം ലല ലന്നൻ ഉമൈറോ വാഇല അൻകുല്ലിഹിം റിളവാനുല്ലാ ഉഖബത്തു അംറുൻ റാഫിഉൻ അബദത്തു സഅദുൻ മിഖ്ജഉൻ ഉബാദത്തു വറാഫിഉ ആബുല്ലി മസ്ഊദ് അബ്ദുല്ലാ
എടങ്ങേറുകൾ മൂസീബത്തും ബദരീങ്ങളെ ബറക്കത്തിനാൽ സൂര്യയും മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ ശിഫയാക്കണം യാ റബ്ബനാ ഗസ്സം വസബ്റതും വഗ ലീനാ വദഖതുബതഗ ഖൈറൻ വസാബീതും വഗ അൻകുല്ലിഹിം ലിൽവാനുല്ലാ ഫർവ തുറാഫി ഉൻദിഫ അതുനാ അബൂസീനാനഫ فاكيهنا عوف صفا سعد وحارس عبد الله دنم وباواس يزيد ونسى تنرفا أتهم عبادة وفا فالحارسات المصطفى أن كلهم رضوان الله قطبات مقداد وقو دامات خولي نقو قيس ومسعود رقو قيس سراقة عبد الله മറ്റുള്ള ദീനമടങ്കലും ഖൈസുൻ സുറാഖത്തുൻ സുഖു ഉഖബത്തു ഇസ്മത്തും ബുഖു ഖൈസുൻ മുഅത്തീബുൻ വഖു അൻ കുല്ലിഹിം റിളവാനുല്ലാ കഅബുൻ സിമാക്കുൻ മാലിക്കുൻ മസ്ഊദു അംറുൻ മാലിക്കുൻ കഅബുൻ മുആദുൻ മാലിക്കുൻ ആബുൽ ഖാലിദ് അബ്ദുല്ലാ മറ്റുള്ള ദീനമടങ്കലും ബദരീങ്ങളെ ബറകത്തിനാൽ കഅബുൻ ദിഫാഅത്തു മാലിക്കുൻ അംറു വസല്ലമത്തു മാലിക്കുൻ കാദാ ഉമാറത്തു മാലിക്കുൻ അൻ കുല്ലിഹിം റിളവാനുല്ലാ ലിബദത്തു സഹലുൻ മഅഖിലുൻ ലീനൻ നുവൈമുൻ നൗഫലു ഹാദാ നസീലു അബ്ദില്ലാ ദണ്ണം വബാവാ ലം അംവ മാലിക്കുന്നുലു
ابو عقيل يعمل ليلا مليل يعدل ان كلهم رضوان الله معن سليم سالم امر عمير نرقم مبشر والعاصم ابو مليل نبض الله دنم وباوا سوريم ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി ഇലാഹി അന്ത ഇലാഹി അന്ത ദാഹമൗതദ് കൂട്ടിടും ഇബ്ലീസ് കോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാ മസ്ഊദുഹും വൽ ആസിമു മാലികുനാ വൽ ആസിമു അങ്കുല്ലിഹിം റിളവാനുല്ലാ നുഅമാനു സുഫിയാനു ലനാ നുഹുമുൻ നുഇമാനു സനാ നുഅമാനു മഅനു നബദുല്ലാ ദാഹ മൗതദ് കൂട്ടിടും നേരം ലഈനവനാട്ടുവാൻ നുഅമാനു സഅലബത്തുൻ സിനാ നുൽ അംരി അംതറത്തുൻ ലനാ നുഅമാനു ഇത്ബാനുൻ ലനാ അൻകുല്ലിഹിം റിളവാനുല്ലാ വഹബുൻ വഅബ്ബാദുൻ സവാ والعاصم الامير وقدنا وزيد عبد الله داه موتد نيرم لعين وناتوان وابو الخارجة سوا دن ثابت النعمان وواديعة المسعود وان كلهم رضوان الله داه موتد كوتدم نيرم لعين وناتوان ഹുബൈലോസ്മാനും വഹി ലാലുൻ വബ്ദൂ റബ്ബിഹി ഹൂദൻ ഉബൈദുൻ സുമ്മഹി ലാലുൻ മുആദുൻ അബ്ദുല്ലാ ദാഹ മൗതദ് കൂട്ടിടും ബാതം വസാബീതും ബഹി ഹാലാ തമാമൂ മുന്ദഹി അങ്കുല്ലിഹിം നിലവാനുല്ലാ ദാഹ മൗതദ് കൂട്ടിടും ഇബ്ലീസ് ഗോസിനെ കാട്ടിടും നേരം ലഈനവനാട്ടുവാൻ ബദരീങ്ങളാൽ തുണ റബ്ബനാലാ റബ്ബ് സിവാല മിൻകുല്ലിയാഫാത്തിൻ ബല ലാത്തിൻ മുസീബാത്തിൻ ഗല അന്തഹ്മിയന്നായ അല്ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ്.
യസ്റസകറാത്തില്ലിയ തോമീതുദീനൽ മുൻജിയ യാമംബകി അൻഹാവിയ തീനീ ദവാമൻ യാ അല്ലാ ലാ ഇലാഹ لا إله إلا الله لا إله إلا الله يا من دعيني لاميا ستين تمت صليا يوما تجل المنجيا آمين سلم يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله إلهي أنت ورضاك مطلوبي إلهي أنت إلهي أنت مقصودي ورضاك مطلوبي الله സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂലാക്കട്ടെ. മഹാന്മാരായ അസ്ഹാബുൽ ബദ്റിൻ്റെ ബറക്കത്ത് കൊണ്ടെല്ലാ വിജയവും അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാ പരാജയങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ദുന്യവിയും ഉഹ്റവിയുമായ എല്ലാ സന്തോഷവും ഞങ്ങൾക്ക് നൽകണമേ റബ്ബേ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും തീർത്തു തരണമേ റബ്ബേ. എല്ലാ രോഗങ്ങളും ശിഫയാക്കണമേ റബ്ബേ. ഒരു സഹോദരൻ ഒരു സ്റ്റൂളിൽ നിന്ന് വീണിട്ട് കൈ പൊട്ടി, എല്ലുകൾക്ക് പൊട്ടുകൾ സംഭവിച്ചു, വിഷമത്തിലാണ്. പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹു പെട്ടെന്ന് ശിഫ കൊടുക്കട്ടെ, റാഹത്തിലാക്കട്ടെ. നമ്മുടെ എല്ലാവരെയും അല്ലാഹു കണക്കാക്കിയ ആപത്തുകളെ തൊട്ടൊക്കെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഗ്രാഹ്യശക്തിയും നൽകട്ടെ. അവരുടെ പഠനങ്ങളിലൊക്കെ അല്ലാഹു വലിയ ബറക്കത്ത് ചൊരിയട്ടെ. അവരെ അല്ലാഹു സ്വൽസ്വഭാവികളിൽ ഉൾപ്പെടുത്തട്ടെ. അനന്തരസ്വത്തുമായി ബന്ധപ്പെട്ട തർക്കത്തിൻ്റെ പേരിൽ വിഷമിക്കുന്നവരുണ്ട്, അല്ലാഹു പരിഹാരമുണ്ടാക്കട്ടെ. വീട്ടിലേക്കുള്ള വഴിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വിഷമിക്കുന്നവരുണ്ട്, അല്ലാഹു പരിഹാരമുണ്ടാക്കട്ടെ. മാതാപിതാക്കളൊക്കെ രോഗബാധിതരായി പറ്റ വിഷമിച്ച് കിടപ്പിലാണ്, ആ സങ്കടം പറഞ്ഞ് ദുഹ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. ബദിരീങ്ങളെ ഹക്കോണ്ട് അല്ലാഹു സലാമത്ത് നൽകട്ടെ. ഒരു മൂലയിൽ കിടന്ന് നരകിക്കേണ്ട അവസ്ഥയെ തൊട്ട് അവരെയും നമ്മളെയും അല്ലാഹു കാക്കട്ടെ. ഒരു മൂലയിൽ മുടക്കാച്ചരക്കായി കിടന്ന് എല്ലാത്തിനും മറ്റുള്ളവരോട് സഹായം തേടി നരകിക്കേണ്ട അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആ നിയ്യത്തൊക്കെ വെച്ച് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ, മഹാനായ അഷ്ഷൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീ തങ്ങളെ പേരിൽ അടുത്ത ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് മിനിമം ഒരു മുഹിയുദ്ദീൻ മൗലീദെങ്കിലും നമ്മളെ മൗലീദ് കിതാബിലുണ്ടാവും. ഏയ്, നമ്മുടെ മൗലീദ് കിതാബിലുണ്ടാകും. അൽഹംദുലില്ലാഹിൽ അലിയിൽ അലീം അൽ വലിയിൽ കരീം അല്ലദീ ലാ യുദ്രികു ലിസ്മാഇഹി നിഹായത്തുൻ വലാ യബ്ലുഗു ലഹാ ഗായ വമഅ ഹാദാ തർജിഉ മിൻ ഹൈസ അന്ന ലഹാ മഹ്തിദൻ ഇലൽ ഉമ്മഹാത്തിൽ അർബഅത്തി അർബാബിൽ ഇനായത്തിൽ മൻസൂസി അലൈഹാ ഫിൽ കിതാബിൽ ഹകീം ബിഖൗലിഹി തആലാ ഹുവൽ അവ്വൽ വൽ ആഖിർ വല്ലാഹിർ വൽ ബാത്തിൻ വഹുവ ബികുല്ലി ഷൈഇൻ അലീം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദ് خير من ألبس دثار النبوة وشعار الولاية وعلى آله وأصحابه أرباب الفتوى والهداية وعلى خلفائه الراشدين القائمين مقامه إلى يوم الدين എന്ന ഹദീസ് കൊണ്ട് തുടങ്ങി ആ പരിശുദ്ധമായ സംഭവവികാസങ്ങളൊക്കെ പറയുന്ന ആ മൗലീദ് ഇൻഷാഅല്ലാഹ് അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ നിങ്ങൾ പാരായണം ചെയ്യണം, കുടുംബത്തെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കണം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അടുത്ത ക്ലാസ് വരുന്ന ശനിയാഴ്ചയായിരിക്കും.
അതെല്ലാവരും കേട്ടോ, ഇനി ബുധനാഴ്ച അങ്ങോട്ട് വരണ്ട, ബുധനാഴ്ച ക്ലാസ്സിന് വരണ്ട, അടുത്ത ക്ലാസ് വരുന്ന ശനിയാഴ്ച 2 മണിക്കായിരിക്കും. ആ കാര്യം പ്രത്യേക ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു മുഹിയുദ്ദീൻ മൗലീദും ഒരു മുഹിയുദ്ദീൻ മാലയും ഓതി വരിക. ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ പേരിലും നേരത്തെ ഞാൻ സൂചിപ്പിച്ച മഹാരഥന്മാരുടെ പേരിലും ഖത്മു തുടങ്ങുക. അതിലൊക്കെ ബറക്കത്തുണ്ടാവും, വിജയം ഉണ്ടാകും. അതൊക്കെ നമ്മളുടെ എല്ലാ നിലക്കുള്ള വിജയത്തിനും കാരണമാകും. അതുകൊണ്ടൊക്കെ നമ്മളെ മജ്ലിസിൻ്റെ പവർ ഒരുപാട് കൂടും ചെയ്യും. ഇതിലൊക്കെ സ്ഥിരമായി പങ്കെടുക്കുന്നവർ ആരും ആശങ്കപ്പെടേണ്ട, വലിയ വിജയം ഉണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വർഷങ്ങളായി ക്ലാസ്സിനൊക്കെ പങ്കെടുത്തിരുന്നവർ, അവരിൽ തന്നെ പലരും മരണപ്പെട്ടു പോയി. ഞങ്ങളുടെ കൂടെ ഉംറക്ക് വന്നിരുന്ന സൈദലവി എന്നൊരു സഹോദരൻ 2 ഉംറ കഴിഞ്ഞു. ഒരു വെള്ളിയാഴ്ച രാവിലെ ഉംറയൊക്കെ കഴിഞ്ഞ് നല്ല ആവേശത്തിൽ ഒച്ചത്തിൽ ദിക്റുകളൊക്കെ ചൊല്ലി വൈകുന്നേരം രാത്രിയിൽ ഒരു ശ്വാസം മുട്ടലകി ആ സഹോദരൻ മരണപ്പെട്ടു പോയി. അള്ളാഹുവേ, മക്കയിലെ ഷറായയിലാണ് അദ്ദേഹത്തിൻ്റെ ഖബർ. അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സിലൊക്കെ സ്ഥിരമായി പങ്കെടുത്തിരുന്ന അച്ചുകൊമ്പൻ ആമിന എന്നൊരു സഹോദരി ഉംറക്ക് പോയതായിരുന്നു, അവിടെ വെച്ച് മരണപ്പെട്ടു. ഇവർ രണ്ടു പേരുടെയും മയ്യത്ത് ഖബറിലേക്ക് താഴ്ത്തുമ്പോൾ ആ ഖബറിൻ്റെ തൊട്ടടുത്ത് ഞാനുണ്ടായിരുന്നു. അള്ളാഹു ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ. മരണപ്പെട്ട പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. സൈദലവി ഹാജി കരുവാങ്കല്ല് പാത്തുമ്മു മില്ലുംപടി മുസ്ലിയാരങ്ങാടിയിലുള്ള സഹോദരി, നമ്മളെ ക്ലാസ്സിനൊക്കെ വന്നിരുന്ന സഹോദരിയാണ്. സൈദാലി ഹാജി പുളിയമ്പറമ്പ്, ആമിന മലപ്പുറം, ഫാത്തിമ രാമപുരം, ചമ്പൻ കുഞ്ഞിപ്പാത്തു, മഞ്ചേരി ആസിയ, ഇരുമ്പൻകുടുക്ക് നഫീസ, അറവങ്കര കുഞ്ഞാത്തുമ്മ, ഫാത്തിമ വാഴയൂർ, ഹംസ മോങ്ങം, ബാപ്പു പള്ളിക്കൽ ബസാർ, ഖദീജ ചീക്കോട്, എടയങ്ങാട് മാനു, അതുപോലെ റജിന 33 വയസ്സുള്ളൊരു സഹോദരിയാണ് മങ്കട, തുറക്കൽ അലവി കോതടി, അബ്ദുള്ള ഹാജി, മൊയ്തീൻ ഹാജി മുസ്ലിയാരങ്ങാടി, കൊളമ്പലം ഫാത്തിമ, ഷിഹാബുദ്ദീൻ, ഇങ്ങനെ മരണപ്പെട്ട പലരുമുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഖബറിടം സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഖബറിലേക്ക് അള്ളാഹു നമ്മൾ ഈ ചെല്ലുന്ന ദിക്റിൻ്റെ കൂലി എത്തിച്ചു കൊടുക്കണം. ആ നിയ്യത്തോടുകൂടെ ഒരൽപ്പം തഹ്ലീൽ ചൊല്ലി. لا إله إلا الله 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 لا إله لا إله إلا الله 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 ചൊല്ലിയ തഹ്ലീൽ അല്ലാഹു ഖബൂലാക്കട്ടെ. അതാ മരണപ്പെട്ട നമ്മൾ ഇവിടെ പേര് പരാമർശിച്ചവരുടെയൊക്കെ ഖബറിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അതുപോലെ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണേ, ആണ്ടിൻ്റെ ദിവസമാണെന്നൊക്കെ പറഞ്ഞവരുണ്ട്. എല്ലാവരുടെയും ഖബറിലേക്ക് അള്ളാഹു അത് എത്തിച്ചു കൊടുക്കട്ടെ.
ഒരു വീട്ടിൽ ആറ് പേർക്ക് മഞ്ഞപ്പിത്തം ദുആ ചെയ്യാൻ പ്രത്യേകം ഏൽപ്പിച്ചിരിക്കുന്നു. മകൾ പ്രസവത്തിൽ ബുദ്ധിമുട്ടിലാണ്. അള്ളാഹു എല്ലാം സലാമത്താക്കി കൊടുക്കട്ടെ. അള്ളാഹു എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കട്ടെ. ഉമ്മയുടെ അസുഖം കൊണ്ട് വലിയ വിഷമത്തിലാണ്. സലാമത്താകാൻ ദുആ ചെയ്യാൻ അള്ളാഹു ശിഫ നൽകട്ടെ. റബ്ബേ, ആരൊക്കെ എന്തെല്ലാം കാര്യത്തിന് ഇവിടെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചോ എല്ലാവരുടെയും എല്ലാ കാര്യത്തിലും നീ റാഹത്ത് നൽകണമേ റബ്ബേ. മുഅ്മിനീങ്ങളെ, മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു 11 സലാത്തും കൂടെ ചൊല്ലി ദുആ ചെയ്യാം. നിങ്ങൾ പ്രത്യേകം ഓർക്കണം, അടുത്ത ക്ലാസ് വരുന്ന ശനിയാഴ്ചയാണ്. അത് മറക്കണ്ട, അത് ഓർമ്മയിൽ വെക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒക്കെ നമുക്ക് ഖൈറാക്കി തരുമാറാവട്ടെ. ഒരു 11 സലാത്ത് ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم الله ചൊല്ലിയ സലാത്ത് സ്വീകരിക്കട്ടെ. പൊന്നു റസൂലിന്റെ ഹളറത്തിലേക്ക് അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ മുത്തുനബിയുടെ ചാരത്തൊന്ന് ചെന്നണയാൻ അല്ലാഹു നമുക്കും തൗഫീക്ക് തരട്ടെ. അല്ലാഹു പരിശുദ്ധമായ മക്കത്തുൽ മുക്കറമയിൽ എത്തിപ്പെടാനും അവിടെ ചെന്ന് ചെയ്യേണ്ട അമലുകളൊക്കെ ഓരോ സമയത്തും സ്ഥലത്തും ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യാനുള്ള മഹാഭാഗ്യം നമുക്കൊക്കെ അല്ലാഹു വിധിക്കട്ടെ. ചെയ്ത കർമ്മങ്ങളൊക്കെയും നമ്മുടേതും നമ്മുടെ കൂടെ ചെയ്തവരുടേതൊക്കെ അല്ലാഹു സ്വീകരിക്കട്ടെ. എൻ്റെ കൂടെ ഉംറക്ക് വന്നവർ, അവരിന്ന് ഇന്നാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിക്കുന്നത്. ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ലാതെ റാഹത്തായ നിലയിൽ എത്തിപ്പെടാൻ അല്ലാഹു സൗഭാഗ്യം നൽകട്ടെ. മുമ്മി നിങ്ങളെ കയ്യൊക്കൊന്ന് ഉയർത്തിപ്പിടിച്ചോളൂ. അള്ളാഹുവേ, ഈ മജ്ലിസിലെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ഇതൊരു ഇജാബത്തുള്ളൊരു ദുആക്കി തരണേ അല്ലാ. അമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഹംദൈ വാഫി നിഅമഹു യുകാഫി മസീദ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق. ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. അള്ളാഹുവേ, ഈ മജ്ലിസ് സ്വീകരിക്കണമേ അല്ലാ. ഇവിടെ എത്തിപ്പെട്ട എല്ലാവർക്കും നീ ഫിർദൗസ് നൽകണമേ അല്ലാ. സ്വർഗത്തിലെത്തിപ്പെടാനുള്ള സൗഭാഗ്യം നൽകണമേ അല്ലാ. ജല്ല ജലാലായ റബ്ബേ,
വന്നുപോയ ഏതൊക്കെ ദോഷങ്ങളുണ്ടോ ഞങ്ങൾക്കത് മാപ്പാക്കി തരണമേ അല്ലാ. ഞങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യിക്കാൻ പിശാച് നിരന്തരമായി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. അവൻ ഞങ്ങളുടെ പിന്നാലെ കൂടുകയാണ്. അല്ലാഹുവേ എല്ലാവിധ കാവലും നൽകണമേ അല്ലാ. ഈമാൻ പറ്റേ കുറഞ്ഞവരാണ്, തഖ്‌വ കുറഞ്ഞവരാണ്. ഈ മഹാന്മാരുടെ പേരിൽ ഞങ്ങൾ ഈ ഓതുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ മുത്ത് റസൂലിൻ്റെ പേരിൽ ചൊല്ലുന്ന സലാത്തിൻ്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ കലാമിൻ്റെ പേരിൽ ഇങ്ങനെ ആ കലാമ് കേൾക്കാനും നിന്നോട് ദുആ ചെയ്യാനും ഒരുമിച്ച് കൂടുന്നുവല്ലോ. അതിൻ്റെ ബറക്കത്ത് കൊണ്ട് അല്ലാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. എന്തെല്ലാം പോരായ്മകളുണ്ടെങ്കിലും പരിഹരിക്കണേ റബ്ബേ. പലവിധ രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് നാഥാ. പ്രഷറും പ്രമേഹവും കൊളസ്ട്രോളും കൈകാലുകളുടെ വേദനയും തരിപ്പും കടച്ചിലും കാഴ്ചക്കുറവ് കേൾവിക്കുറവ് വയറ് സംബന്ധമായ ഹാർട്ട് സംബന്ധമായ കിഡ്നി സംബന്ധമായ ബ്രെയിൻ സംബന്ധമായ നാഡിനരമ്പുകൾ സംബന്ധമായ അസ്ഥികൾ സംബന്ധമായ മൂത്ര സംബന്ധമായ അലർജി സംബന്ധമായ മാനസികമായ പൈശാചികമായ സിഹറ സംബന്ധമായ പുറത്ത് പറയാ ലച്ച തോന്നുന്ന വിധത്തിലുള്ള ഏതെല്ലാം രോഗങ്ങളെ കൊണ്ട് അല്ലാ ഈ കൂട്ടത്തിലാരൊക്കെ ബുദ്ധിമുട്ടുന്നുവോ, ഈ കൂട്ടത്തിലുള്ളവരെ സ്നേഹിക്കുന്നവരാരൊക്കെ ബുദ്ധിമുട്ടുന്നുവോ അല്ലാഹുവേ നീ ശിഫ നൽകണേ റബ്ബേ, സലാമത്ത് നൽകണേ റബ്ബേ. വളരെ പ്രതീക്ഷയോടെ വളരെ നേരത്തെ തന്നെ വന്നിട്ട് ഓരോ വിഷയങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അതിൽ മക്കളില്ലാത്ത സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. ഒരു വീടാവാതെ വിഷമിക്കുന്ന സങ്കടം പറഞ്ഞവരുണ്ട് അല്ലാ. മാതാപിതാക്കളുടെ രോഗത്തെക്കുറിച്ച് പറഞ്ഞവർ മക്കളുടെ രോഗങ്ങളും ദുസ്വഭാവത്തെക്കുറിച്ചും പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ പരീക്ഷയിലെ ഉന്നതമായ വിജയത്തിൻ്റെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവർ കച്ചവടത്തിലും തൊഴിലിലുമൊക്കെ ബറക്കത്തുണ്ടാകണം ആ വിഷയം പറഞ്ഞവർ ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന സങ്കടം പറഞ്ഞവർ ഹൈറായ ജോലി കിട്ടാനായി ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവർ ജല്ല ജലാലായ അല്ലാ ഇവിടന്ന് നിന്നോട് ദുആ ചെയ്യാൻ ഇതിനെ നല്ലൊരു മജ്‌ലിസ് ഞങ്ങൾക്കറിയില്ല അല്ലാ. നീ ഞങ്ങൾക്ക് ഇജാബത്ത് നൽകണേ റബ്ബേ. നീ ഞങ്ങളെ തേട്ടം കബൂലാക്കണേ അല്ലാ. ഈ ഓരോ ആമീനും വിലപ്പെട്ടതാണ് അല്ലാ. നീ സ്വീകരിക്കണമേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഈ മുഅ്മിനീങ്ങൾ വലിയ പ്രതീക്ഷയിലാണ് നാഥാ. ആ പ്രതീക്ഷ നിറവേറ്റണേ അല്ലാ. ക്യാൻസർ ബാധിച്ച് വന്നവരുണ്ട് ഈ കൂട്ടത്തിൽ, കിഡ്നിക്ക് തകരാറുള്ളവരുണ്ട് ഈ കൂട്ടത്തിൽ, കൈകാ ൾക്ക് തളർച്ചയുള്ളവരുണ്ട്, പല ജാതി രോഗങ്ങളും വിഷമങ്ങളും അലട്ടുന്നവരുണ്ട്. ഒരു റാഹത്ത് നിന്റെ കലാമിന്റെ ബറക്കത്ത് കൊണ്ട് കിട്ടും. മുത്തിനബിയുടെ മേൽ സലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നത് കൊണ്ട് കിട്ടും. അത് ഹൃദയത്തിന് ആശ്വാസമാകും, അത് തടിക്ക് റാഹത്താകും. ആ പ്രതീക്ഷയിലാ ഒത്തുചേരുന്നതല്ലാ നീ കബൂലാക്കണം റബ്ബേ, സലാമത്താക്കണം റബ്ബേ, വിജയികളിൽ പെടുത്തണം റബ്ബേ, അമലുകൾ കബൂലാക്കണം റബ്ബേ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, അല്ലാഹുവേ ഞങ്ങളെ സ്നേഹിക്കുന്നവർ സഹായിക്കുന്നവർ ഞങ്ങൾക്ക് ഗുണമാഗ്രഹിക്കുന്നവർ ഭക്ഷണങ്ങൾ നൽകുന്നവർ പ്രതീക്ഷയോടെ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നവർ ഞങ്ങളോട് പ്രത്യേകം ദുആ ചെയ്യണേന്ന് പറഞ്ഞേൽപ്പിച്ചവർ, അല്ലാഹുവേ ഞങ്ങളെ കാര്യത്തിൽ
നിന്നോട് ദുആ ചെയ്യുന്നവർ, അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അല്ലാ ആഫിയത്തുള്ള റാഹത്തുള്ള ദീർഘായുസ് നൽകണേ പടച്ചോനെ, വീട്ടിൽ നല്ല റാഹത്ത് വിധിക്കണേ അല്ലാ, മനസ്സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അങ്ങനെയുള്ളവർ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലെത്തിക്കഴിഞ്ഞു. അല്ലാഹുവേ ഖബർ സന്തോഷമാക്കണേ റബ്ബേ. ഈ ആമീന്റെ റാഹത്തും സന്തോഷവും ഖബറിലേക്ക് ഇപ്പോൾ തന്നെ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ഞങ്ങളെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഖബറിൽ അദാബ് വിധിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണേ റബ്ബേ. ഞങ്ങളുടെ മരണം എന്നാണ്, എവിടെന്നാണ്, എങ്ങനെയാണ്, എപ്പോഴാണ് ഞങ്ങൾക്കറിയില്ല. എപ്പോഴാണെങ്കിലും ഈമാനോടെയുള്ള മരണം വിധിക്കണേ റബ്ബേ. ഏറ്റവും സന്തോഷകരമായ മരണം നൽകണേ റബ്ബേ. ഖബറും മഹ്ശറയും ഞങ്ങൾക്കും മരണപ്പെട്ടവർക്കും റാഹത്താക്കണേ അല്ലാ. നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ അല്ലാ. ഏതെങ്കിലും തെറ്റിൻ്റെ പേരിൽ നീ കൂട്ടത്തിൽ ആർക്കെങ്കിലും നിന്റെ സാബിക്കായ കലായിൽ നീ നരകം കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, റഹ്മാനായ റഹീമായ ഗഫൂറായ വദൂദായ ലത്തീഫായ അല്ലാ തീരുമാനം ഇപ്പോൾ തന്നെ മാറ്റണമേ അല്ലാ. സിറാത്ത് പാലത്തിൽ പരാജയപ്പെടുത്തരുതേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ റഹ്മത്ത് കൊണ്ട് ഫിർദൗസ് നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ, സ്വർഗം നൽകണേ റബ്ബേ, ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണേ റബ്ബേ. അതിനെ ആമീൻ കാരണമാക്കണേ അല്ലാ, ഇജാബത്ത് നൽകണമേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وغامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل. نعم المولى ونعم النصير. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله على محمد. اللهم صل على محمد عليه وسلم. صل على جميع الانبياء والمرسلين والحمد لله رب العالمين. മുഅ്മിനീങ്ങളെ പരമാവധി അച്ചടക്കത്തിലും ഒതുക്കത്തിലും പോകാൻ ശ്രദ്ധിക്കണം. അടുത്ത ക്ലാസ് ശനിയാഴ്ചയാണെന്ന കാര്യം പ്രത്യേകം ഓർക്കണം. നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ ഇന്ന് പാരായണം ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ പാരായണം ചെയ്യാൻ ഓർമ്മപ്പെടുത്തി കൊടുക്കണം. ദുആ വസിയ്യത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.